ഹലോ ഗായ്സ് എല്ലാവർക്കും സ്റ്റോറി ടേബിളിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നെയ്മർ സിനിമയെ പറ്റിയാണ് മാത്യു തോമസും നസ്ലിനും പ്രധാന വേഷത്തുന്ന സിനിമയാണത് അവർ കൂടാതെ ഷമ്മി തിലകൻ ജോണി ആൻ്റണി വിജയരാഘവൻ ഇവരൊക്കെ ഈ സിനിമയിൽ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ശ്രുതിയാണ് മുപ്പരുടെ ഫസ്റ്റ് സിനിമയാണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളൊന്നുമില്ല സിനിമയ്ക്ക് മേക്കിങ്ങിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല സിനിമ ഫസ്റ്റ് ഹാഫ് സിനിമയുടെ ഫസ്റ്റ് ഹാഫിലോട്ട് പോകുമ്പോൾ നമ്മൾ ജോ എൻ ജോ അല്ലെങ്കിൽ തണിർമത്തനങ്ങൾ ഇവരൊരു കോംബോയില്ല മാത്യു തോമസിൻ്റെയും അതേപോലെ നെസ്ലിൻ്റെയും ആ ഒരു റിയലിസ്റ്റിക് കോമഡി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൊമെൻറ്റ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഹാഫ് അങ്ങനെയാണ് പോകുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായിട്ടും നെയ്മറിലേക്ക് കഥ തരും നെയ്മർ എന്ന് പറയുന്നത് ഈ സിനിമയുടെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് നെയ്മറാണ് നെയ്മറിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ പട്ടി അതാണ് ഇതിൽ പ്രധാന ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ ഇവരിൽ നിന്ന് കഥ ഫുൾ ആയിട്ട് നെയ്മറിലേക്ക് പോകും നെയ്മറിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നിയിരുന്നൊരു പോരായ്മ പറയുന്നത് നമ്മൾ സ്ഥിരം കണ്ടുവരുന്നൊരു സ്പോർട്സ് ഡ്രാമയിലത്തെ ഒരു ട്രാക്കന്നെയായി പോയി ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നത് അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ തന്നെ ഒന്ന് ഒന്ന് പോരടുപ്പിച്ചിരുന്നു പക്ഷേ അതൊരു സിനിമയുടെ പോരായ്മ പോരായ്മയുടെ കൂട്ടുന്നില്ല അതിൻ്റെ കഥ അതായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പോകാൻ ഉണ്ടായ കാരണം പക്ഷേ അതൊരു ചെറിയ എനിക്ക് പേഴ്സണലി ഒരു ലാഗഡി ഫീൽ ചെയ്തത് ആ ഒരു ഏരിയ മാത്രമാണ് എനിക്ക് നെഗറ്റീവായിട്ട് പറയാനുള്ളത് മറ്റു വശങ്ങൾ നോക്കുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ സിനിമ ഞാൻ ആർക്കാണ് സജസ്റ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ രണ്ട് കോംബോ ഉദ്ദേശിച്ച് പോകുന്ന ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത് ഇവരല്ല ഫുള്ളായിട്ട് ഉള്ളത് ഇവരുടെ ഒരു ഫസ്റ്റ് ഹാഫാണ് ഇവരുടെ ഒരു കോമ്പിനേഷൻ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇവരുടെ റോളൊന്ന് ഡളായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാകും അപ്പോൾ അത് പ്രതീക്ഷിച്ച് പോകരുത് അങ്ങനെ അങ്ങനെയല്ലാതെ ഒരു സാധാരണ ഒരു സിനിമ ഒരു ആവറേജ് സിനിമ കാണാം എന്നുള്ള രീതിയിൽ പോയി കാണുവാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് നന്ദി നമസ്കാരം